പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പരശുരാമ സ്ഥാനത്തിന്റെയും വാതിൽ മാടത്തിന്റെയും പുനർനിർമ്മാണ പ്രവൃത്തി വളരെ തകൃതിയായി നടക്കുകയാണ്. ക്ഷേത്രത്തിലെ വിശ്വകർമ്മന്മാരുടെ പണിശാലയിലാണ് കൊത്തുപണികൾ നടക്കുന്നത്. ക്ഷേത്രത്തിൽ നിത്യവും ദർശനം നടത്തുന്നവരിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ദേവീ ദേവന്മാരുടെ അവിശ്വസനീയമായ മരത്തിൽ നിർമ്മിച്ച ശില്പങ്ങളാണ് അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ നടക്കുന്നത്. രാശികളും നവഗ്രഹങ്ങളും ദശാവതാരങ്ങളും പാലാഴിമഥനവും വ്യാളീ രൂപങ്ങളും സർവതും ക്ഷേത്ര ചുമരുകളിലും ഗോപുരങ്ങളിലും ഇത്രയും കാലം ഭക്തരെ ദർശിക്കുന്നുണ്ടായിരുന്നു. വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യേണ്ട ജോലിയാണിതെന്ന് വിശ്വകർമ്മന്മാർ പറയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്ഷേത്രം നിർമ്മിച്ച കാലത്തെ ശില്പികളുടെ കഠിന പ്രയത്നവും ആത്മാർത്ഥതയും ഭക്തി പാരവശ്യവും ശില്പ ചാതുര്യവും മൂർത്തി രൂപങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്നു. വാതിൽമാടങ്ങളിൽ ആർക്കും ഒരിക്കലും ദർശിക്കാനാവാത്ത സ്ഥലങ്ങളിൽ പോലും മൂർത്തി രൂപങ്ങളുടെ ഭാവങ്ങൾ വളരെ തന്മയത്വത്തോടുകൂടിയാണ് കൊത്തിയുണ്ടാക്കിയിരിക്കുന്നത്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം രാശികളും മത്സ്യം, കൂർമം, വരാഹം, നരസിംഹം, വാമനൻ, ശ്രീരാമൻ, പരശുരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി തുടങ്ങിയ ദശാവതാരങ്ങളും ആദിത്യൻ, ചന്ദ്രൻ, കുജൻ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നീ മൂർത്തി ഭാവങ്ങളുടെ കൊത്തുപണികളും കാണാം. താഴത്തെ നിലയിലുള്ള കഴുക്കൂലുകൾ പഴയത് എടുക്കാൻ പറ്റുന്ന അത്ര എടുത്ത് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കൊത്തുപണികളെല്ലാം എടുക്കാനുള്ള തയ്യാറെടുക്കാം. അതിനെ മരം കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തു. ഇത്രയും പെട്ടെന്ന് മരം എത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പണി തീർക്കുന്നതായിരിക്കും. അടിത്തട്ട് മുകളിലത്ത് തുടങ്ങിയില്ല. അടിയിലത്തെ കഴുക്കൂല് മാറ്റി പോയത് മാറ്റിയിട്ട് പുതിയത് കുറച്ച് പോയിട്ടുണ്ട്. പുതിയത് കുറച്ച് കൊണ്ടുവന്നിട്ട് ചെയ്യാനുണ്ട്. ഒരു 10-25 കഴുക്കോല് മോശമായിട്ടുണ്ട്. അത് പിന്നെ മരം എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനമുള്ളത്. പഴയതിൻ്റെ പണിയെല്ലാം ഏകദേശം നമ്മൾ ക്ലെയിൻ ചെയ്ത് പിന്നെ പുതിയത് മാതിരി ആക്കിയിട്ടുണ്ട്. എന്നാലും പഴയതും പുതിയതും കൂടെ മിക്സിങ് വരുമ്പോൾ നമ്മൾ പണിയിൽ വലിയ അന്തരങ്ങൾ വരും. എന്നാലും അത് നമ്മൾ നോക്കിക്കൊണ്ട് പിന്നെ അതിൻ്റെ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ട് പഴയ അതേ ലെവലിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏകദേശം നമ്മൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്കും കാര്യങ്ങളെല്ലാം അളവും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിലേക്ക് കടക്കുന്ന പരശുരാമ പ്രതിഷ്ഠ നിലകൊള്ളുന്ന വലിയ രണ്ട് നില കെട്ടിടമാണ്. അതിൽ ധാരാളം ഒത്തുപണികളും ഇവിടെ പറഞ്ഞതുമാതിരി നവഗ്രഹങ്ങൾ, ദശാവതാരങ്ങൾ, അതുപോലെ തന്നെ ഒട്ടനേകം കൊത്തുപണികളും അതുപോലെ തന്നെ 12 രാശികൾ കൊത്തിയുണ്ടാക്കി അതിൻ്റെ കൈവേലകളും എല്ലാം പൂർത്തിയാക്കി വേണം ഇത് രണ്ടാമത് പുനർ നിർമ്മിച്ച് അവിടെ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നത്. ഈ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത് ടി പി ബാലൻ ആശാരിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം തന്നെയാണ്. അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവർ അതിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളും
താഴെ തട്ടിലുള്ള ഭാഗങ്ങൾ പൊളിച്ചു മാറ്റി അത് കൊണ്ടുവന്ന് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പുനർനിർമ്മാണം, താഴെത്തട്ട് ആദ്യം അതിൻ്റെ കഴുക്കോലുകളും ചെമ്പ് പണികളും അതിനു വേണ്ടുന്ന പോർപ്പലകകൾ അടിച്ച് ഉണ്ടാക്കി ചെമ്പ് പണികൾ അതിൻ്റെ മേലെ ചെയ്ത് അത് പൂർത്തിയാക്കിയതിന് ശേഷം വേണം മേൽത്തട്ട് പ്രവൃത്തി ആരംഭിക്കുന്നതിന്. അതിന് ആവശ്യമായ കഴുക്കോലുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷനുകളും മറ്റ് പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. താഴെത്തട്ടിലേക്ക് വേണ്ടുന്ന പുതിയ മരങ്ങൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്.